ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ ഗവർണറെ രൂക്ഷമായി വിമർശിച്ച് ഭരണപക്ഷം. ഗവർണർ പദവി തന്നെ വേണ്ടെന്ന് വെക്കണമെന്ന് നന്ദി പ്രമേയം അവതരിപ്പിച്ച ഇ ചന്ദ്രശേഖരൻ ആവശ്യപ്പെട്ടപ്പോൾ മാമുക്കോയയുടെ പോക്കിരി കഥാപാത്രത്തോട് ഉപമിക്കുന്നതായിരുന്നു കെ കെ ശൈലജയുടെ പ്രസംഗം. നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രസംഗത്തെ പിന്തുണച്ച് സംസാരിക്കുന്നത് ഭരണപക്ഷത്തിന്റെ രാഷ്ട്രീയ ബാധ്യതയാണ്. എന്നാൽ ഇന്ന് സഭയിൽ കണ്ടത് തീർത്തും വ്യത്യസ്തമായ ചിത്രം. നന്ദി പേരിലൊതുങ്ങി. നന്ദിയേക്കാൾ മുഴച്ചു നിന്നത് നിന്ദയും പരിഹാസവും വിമർശനങ്ങളുമായിരുന്നു. നന്ദി പ്രമേയത്തിന്റെ അവതരണത്തിൽ തന്നെ ഗവർണറെ ആക്രമിക്കുന്നത് തുടങ്ങിവെച്ചു. നിലയില്ലാതെ പോയി നിലമേലെത്തി നിലത്തിരുന്ന് സമരം നടത്തുന്ന ഒരു നടപടിയാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. സി പി ഐയിൽ നിന്ന് പ്രസംഗത്തിലുള്ള ഊഴം സി പി ഐ എമ്മിലേക്ക് എത്തിയതോടെ വിമർശനത്തിനൊപ്പം പരിഹാസവും ഇരട്ടിച്ചു. വാഹനം തുറന്ന് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും തെറ്റിച്ച് ഗവർണർമാർ തെരുവിലിറങ്ങി നിൽക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഏതോ ഒരു സിനിമയിൽ മാമുക്കോയയുടെ ഒരു കഥാപാത്രത്തെ ആണ് ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്. ഞാൻ ആ പേര് പറയുന്നില്ല, പലർക്കും ആ പേര് അറിയാം. അതുപോലെ ഒരു സമീപനം ഗവർണറുടെ പദവിയിൽ ഇരിക്കുന്ന ഒരാളിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. നേതാക്കൾ കാട്ടിക്കൊടുത്ത വഴിയിലൂടെയാണ് പിന്നീട് സംസാരിച്ചവരും സഞ്ചരിച്ചത്. ഗവർണറെ ഉപമിക്കാൻ മാമുക്കോയുടെ കഥാപാത്രം പോരെന്ന് തോന്നിയ അഴീക്കോട് എം എൽ എ കെ വി സുമേഷ് മറ്റൊരു സിനിമയാണ് തിരഞ്ഞെടുത്തത്. ഏതാണ്ട് ജൂനിയർ മാൻഡ്രക് എന്ന സിനിമയിലെ ജഗതിയുടെ കഥാപാത്രത്തെയാണ് കേരളത്തിൽ ഇപ്പോൾ ഗവർണർ അനുസ്മരിക്കുന്നത്. ഇതൊന്നും കേൾക്കാൻ പ്രതിപക്ഷ ബെഞ്ചിൽ ആരുമുണ്ടായിരുന്നില്ല. ക്ഷേമ പെൻഷൻ തർക്കിച്ച് പ്രതിപക്ഷം നേരത്തെ തന്നെ സഭ ബഹിഷ്കരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഗവർണറുടെ നടപടികൾ പ്രതിപക്ഷത്തിന് എന്തു പറയാനുണ്ടെന്ന് കേൾക്കാനായില്ല. ആ ചോദ്യം ചോദിച്ച് പ്രതിപക്ഷത്തെ ബുദ്ധിമുട്ടിക്കാൻ ഭരണപക്ഷത്തിനും അവസരം കിട്ടിയില്ല. റിപ്പോർട്ടർ തിരുവനന്തപുരം.